നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. എങ്ങനെയും ലോകത്തിൽ വമ്പൻ ശക്തിയായി മാറുക, അതാണ് ചൈനയുടെ ലക്ഷ്യം. അമേരിക്ക എതിർപക്ഷത്തുള്ളതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു വിജയം നേടാൻ ചൈനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ അമേരിക്കയോടുള്ള വൈരാഗ്യം കൊണ്ട് സ്വന്തമായി സ്പേസ് സ്റ്റേഷൻ ബഹിരാകാശത്ത് എത്തിച്ചുകൊണ്ട് ചൈന ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരുന്നു. അത് എന്തായാലും അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ കൂടി ഇതിനേക്കാൾ വമ്പൻ പദ്ധതികൾ അടുത്തു വരാൻ പോകുന്ന 5 വർഷത്തിനിടെ ചൈന പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന പല പദ്ധതികളും ഇതിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എങ്കിൽ കൂടി ലോകം തങ്ങളുടെ കാൽക്കീഴിലാവുക എന്നുള്ളൊരു ലക്ഷ്യം ചൈന അത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് വളരെ അപകടകരമായി വിലയിരുത്തുന്നുണ്ടെങ്കിൽ കൂടി ചൈന ഇതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തയ്യാറായിരിക്കുന്നത്. വരും വർഷങ്ങളിൽ ചൈനയുടെ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ലക്ഷ്യങ്ങൾ ചൈനീസ് ബഹിരാകാശ ഏജൻസിയായ CNSA, അതായത് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ, പുറത്തുവിട്ടിരിക്കുകയാണ്. 2021 മുതൽ 2025 വരെ കാലയളവിൽ ചൊവ്വാഗ്രഹ ദൗത്യങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുമാത്രമല്ല, ചിന്നഗ്രഹങ്ങളിലേക്കുള്ള യാത്രകളും ചൈന ഇതിൻ്റെ ഭാഗമായി ലക്ഷ്യമിടുന്നുണ്ട്. ലോകത്തെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുക, ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെയാണ് ചൈനയുടെ ഇപ്പോഴത്തെ ഈ 5 വർഷ പദ്ധതികളുടെ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പദ്ധതി, ശേഷി കൂടിയ റോക്കറ്റ്, അതുപോലെ തന്നെ സ്പേസ് എക്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വാഹന സംവിധാനം, അതുമാത്രമല്ല ചരക്ക് ബഹിരാകാശത്ത് എത്തിക്കാനുള്ള സംവിധാനം, അന്യഗ്രഹ ദൗത്യങ്ങൾ എന്നിവയെല്ലാം ഈ സമീപ വർഷങ്ങൾ, അതായത് ഈ 5 വർഷങ്ങളിൽ ചൈന ലക്ഷ്യമിടുന്നുണ്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിൽ പലതും ലോകത്തിന് തന്നെ ഭീഷണിയാകുന്നതാണ്. പ്രത്യക്ഷത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചൈന പറയുന്നതെങ്കിൽ കൂടി ഇതിനുള്ളിൽ ചൈന ഒളിപ്പിക്കുന്ന സബ് മിഷൻസ് ഉണ്ട്. അതൊക്കെയാണ് ലോകത്തിന് ഭീഷണിയായി മാറാൻ പോകുന്നത്. നിലവിൽ ചൈന വ്യക്തമാക്കുന്ന ഒരു കാര്യം, ചൊവ്വയിൽ നിന്ന് സാമ്പിളുകൾ ഭൂമിയിലേക്ക് എത്തിക്കുന്നതാണ് ലോകത്ത് ഇതുവരെയും ആരും ചെയ്യാത്ത ഒരു കാര്യമാണത്. അതിനുവേണ്ടി ചൈന Chang'e 6 ചൊവ്വയുടെ ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള Chang'e 7 കൂട്ടിച്ചേർത്തുള്ള ഒരു പദ്ധതിയാണ് ലക്ഷ്യമിടുന്നത്. ചൈനയുടെ 14th പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരിക്കും ഇത് നടപ്പിലാക്കുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 2027 പ്രതീക്ഷിക്കുന്ന Chang'e 8 ദൗത്യത്തിൽ 3D പ്രിന്റിംഗ് ടെക്നോളജി നിരീക്ഷണങ്ങൾ അടക്കം നടക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഇവയെല്ലാം തന്നെ റഷ്യയുമായി ചേർന്നുകൊണ്ടുള്ള ഇന്റേണൽ ലൂണർ റിസർച്ച് സ്റ്റേഷൻ പദ്ധതിയുടെ ആദ്യഘട്ടമായി നടപ്പിലാക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ചൊവ്വയെ വലം വച്ച Tianwen ഓർബിറ്റും കഴിഞ്ഞ May മാസത്തിൽ ചൊവ്വയിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യത്തെ പേടകമായ സുറോങ്ങും ചൈനയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിനെ പിന്തുടർന്നുകൊണ്ടാണ് ചൊവ്വയിൽ നിന്നും സാമ്പിളുകൾ ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം ചൈന നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ വ്യാഴത്തിലേക്കുള്ള നിരീക്ഷണ പേടകമൊക്കെ അയക്കാനുള്ള തീരുമാനങ്ങൾ ചൈന കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ എല്ലാ പദ്ധതികളും ഉൾപ്പെട്ടതാണ് ചൈനയുടെ ബഹിരാകാശ പദ്ധതി എന്നുള്ളത്. 2028 ചൊവ്വയിലേക്കുള്ള സാമ്പിൾ ശേഖരിക്കാനുള്ള ദൗത്യവും 2030 വ്യാഴത്തിലേക്കുള്ള ദൗത്യവും സംഭവിക്കുമെന്നാണ് ചൈനയുടെ ബഹിരാകാശ ഏജൻസി വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇന്നുവരെ ചൊവ്വയിൽ നിന്നും സാമ്പിളുകൾ വിജയകരമായി ഭൂമിയിലേക്ക് എത്തിക്കാൻ ഒരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നീക്കങ്ങളെ വളരെ ഗൗരവമായി അമേരിക്കയും കാണുന്നത്. ചന്ദ്രനിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് എത്തിക്കുന്ന ദൗത്യം 2020 ചൈന വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ചന്ദ്രനിലുള്ളതിനേക്കാൾ 4 ഇരട്ടിയിലേറെ ദൂരം അധികമുള്ള ചൊവ്വയിൽ നിന്നും എങ്ങനെ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കും എന്നുള്ളത് ലോകം മുഴുവനും ആശങ്കയോട് കാണുന്ന സാഹചര്യത്തിലാണ് ഇത് തങ്ങൾക്ക് കഴിയുമെന്ന അവകാശവാദവുമായി ചൈന രംഗത്ത് വരുന്നത്. ഭൂമിക്കടുത്തുള്ള ചിന്നഗ്രഹമായ 4629 കാമോലേവയിലേക്ക് 2025 ചൈന ഒരു ദൗത്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ 2024 വിചാരിച്ചിരുന്ന ദൗത്യമായിരുന്നു ഇത്. ഇതിന് പിന്നാലെയാണ് പാൻസ്റ്റാർസ് ധൂമകേന്ദുവിലേക്കും സാമ്പിളുകൾ ശേഖരിച്ച ഭൂമിയിലേക്ക് എത്തിക്കുന്ന ദൗത്യത്തിനായി ചൈന ശ്രമിക്കുന്നത്. ഈ 2 പദ്ധതികളും ചൊവ്വയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള ചൈനീസ് ലക്ഷ്യത്തിൻ്റെ ചവിട്ടുപടികളായാണ് കണക്കാക്കപ്പെടുന്നത്. ചൈനയുടെ അഭിമാന പദ്ധതിയായ ബഹിരാകാശ നിലയം Tiangong 2022 പണി പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന ഘട്ടമായ Tianhe കഴിഞ്ഞ ഏപ്രിലിൽ ചൈന വിജയകരമായി ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചിരുന്നു. ഇതിൽ 3 ചൈനീസ് സഞ്ചാരികൾ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഒരു മിഷൻ തന്നെയായിരുന്നു ഇതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അടുത്ത 5 വർഷത്തിനിടെ സാറ്റലൈറ്റുകളുടെ മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ചൈന പ്രതീക്ഷിക്കുന്നുണ്ട്. ചൈന അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സാറ്റലൈറ്റ് നിരീക്ഷണങ്ങൾ വിപുലപ്പെടുത്തുക, വാർത്താവിനിമയ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുക, സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രോത്സാഹനം നൽകുക, ഇതേ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ പൂർണ്ണമായും നിരീക്ഷിക്കുക, തങ്ങളുടെ
പദ്ധതികളല്ല ഇതിലൂടെ ആവിഷ്കരിക്കുക എങ്ങനെയുള്ള അപകടകരമായ പദ്ധതിയാണ് ചൈന ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സ്വന്തമായ അതിവേഗ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പദ്ധതി ഇതെല്ലാം സ്വന്തമായി തന്നെ സ്വന്തം രാജ്യം നടപ്പിലാക്കാനുള്ള ചൈനയുടെ പദ്ധതികളാണ് ഇതിനുവേണ്ടി മാത്രം അതായത് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പദ്ധതിക്ക് വേണ്ടി മാത്രം 13,000 സാറ്റലൈറ്റുകൾ ചൈന വിക്ഷേപിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇത്തരത്തിൽ വമ്പൻ പദ്ധതികളുമായി ചൈന മുന്നോട്ട് പോകുമ്പോൾ അതിൽ ലോകരാജ്യങ്ങൾക്ക് അസ്വാരസ്യമുണ്ടാകുമ്പോൾ ചൈനയെ ഒറ്റപ്പെടുത്താനും ഈ പദ്ധതികളെ പൂർണ്ണമായും പരാജയപ്പെടുത്താനുള്ള ഒരു ഒറ്റക്കെട്ടായുള്ള ശ്രമം രാജ്യങ്ങളുടെ ഭാഗത്തുണ്ടാകും അത് ഒരിക്കലും ചൈനയ്ക്ക് താങ്ങാൻ കഴിയില്ലാതെ വമ്പൻ നഷ്ടങ്ങളും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ചൈനയ്ക്ക് വലിയ നാശമായി മാറും എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മറുതന്ത്രം കൂടി ചൈന ഇവിടെ പരീക്ഷിക്കുന്നുണ്ട് അതായത് ഈ പദ്ധതികളിലൊക്കെയെല്ലാം താല്പര്യമുള്ള രാജ്യങ്ങളെ ഇതിൽ ഒപ്പം ചേർക്കാനുള്ള ഒരു രീതിയാണ് അങ്ങനെ ആ രാജ്യങ്ങളുമായി സൗഹൃദത്തിലായി കൂടുതൽ പിന്തുണയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു തന്ത്രമാണ് ചൈന ഇവിടെ പയറ്റുന്നത് തുല്യത പരസ്പര സഹായം ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ സമാധാനപരമായ ഉപയോഗം ഇവയെല്ലാം മറ്റുള്ള രാജ്യങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് വികസിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ചൈന നടക്കുന്നത് മറ്റു രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് വമ്പൻ പദ്ധതികൾ കൂടിയാണ് CNSI സെക്രട്ടറിയായ ജനറൽ സുഹോങ് ലിയാങ് പറഞ്ഞത് രാജ്യങ്ങളെല്ലാം ഒപ്പം കൂട്ടിക്കൊണ്ടൊരു വലിയ പാക്കേജായി തന്നെ ഈ സംവിധാനം നടപ്പിലാക്കുമെന്നാണ് റഷ്യ ഇറ്റലി ബ്രസീൽ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി ബഹിരാകാശ പദ്ധതികൾ ചൈന യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭാവിയിലെ ചൊവ്വ ചാന്ദ്ര വ്യാഴ ദൗത്യങ്ങൾ ലോകരാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കുമെന്ന് ചൈന അറിയിക്കുന്നതും ഈ ഒരു ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വർഷം തന്നെ തങ്ങളുടെ ബഹിരാകാശ പദ്ധതിയെക്കുറിച്ച് ചൈന ഒരു ധവള പത്രം പുറത്തിറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഓരോ 5 വർഷം കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള രേഖകൾ പുറത്തിറക്കി ഇതുവരെ 5 വർഷം നടത്തിയ പദ്ധതികളും ഇനി 5 വർഷം തങ്ങൾ എന്തൊക്കെ നടത്താൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമെന്നാണ് ചൈന വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മരളി വാർത്ത പ്ലസ്